പ്രിയമുള്ളവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവനും കാതോർക്കുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ജനനം കൊണ്ട് അടയാളപ്പെടുത്തിയ പരിശുദ്ധമായ റബീഉൽ മാസം വരുന്ന ബുധനാഴ്ച മഗ്‌രിബ് വാങ്ങോടെ, അല്ലെങ്കിൽ ഉറപ്പായും വ്യാഴാഴ്ച മഗ്‌രിബോടെ കീഴ് വരാൻ പോവാം. അതിനു മുമ്പായി വിശ്വാസികളായി നമ്മളൊക്കെ തന്നെ ഒരുക്കി വെക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ പരിശുദ്ധ മാസം കയറി വന്നാൽ ആദ്യ രാവ് മുതൽ തന്നെ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നാം സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിലല്ലാഹുമ്മ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മഉപ്പമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ, സന്തോഷ സമാധാന ജീവിതം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു നീക്കി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന, കാത്തിരിക്കുന്ന പരിശുദ്ധമായ, പ്രഗത്ഭമായ, ഉന്നതമായ, ഉദാത്തമായ പരിശുദ്ധ റബീഉൽ മാസം അൽഹംദുലില്ലാ നമ്മിലേക്ക് കടന്നു വരികയാണ്, നമ്മുടെ ചാരത്ത് നിൽക്കുകയാണ്. വരുന്ന ബുധനാഴ്ച മഗ്‌രിബ് വാങ്ങോടെ, ഉറപ്പായും വ്യാഴാഴ്ച മഗ്‌രിബ് വാങ്ങോടെ കയറി വരുന്നത് പരിശുദ്ധ റബീഉൻ്റെ, റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവാണ്. ഈ മനോഹരമായ സന്ദർഭ മുഹൂർത്തം ഒരു വിശ്വാസിയിലേക്ക് വന്നു ചേരുമ്പോൾ, വന്നണയുമ്പോൾ തീർച്ചയായും ഈമാനിൻ്റെ ഒരല്പം വെളിച്ചമെങ്കിലും കൽബിലുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കണ്ട, ഒരു വാതും കേൾക്കണ്ട, വല്ലാത്ത ഒരു സ്നേഹവും സന്തോഷവും കൽബിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഉയർന്നു വരുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ റബീഉൽ മാസം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജനനവുമായി ബന്ധപ്പെട്ട ആ പരിശുദ്ധ മാസം കയറി വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത് യഥാർത്ഥത്തിൽ ആ സന്തോഷം അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ശുക്രാണ്, നന്ദിയാണ്. ഒരു നിഅമത്ത് അള്ളാഹു നമുക്ക് തുറന്നു തന്നു, അള്ളാഹുവിൻ്റെ നിഅമത്ത്. ആ നിഅമത്ത് കയ്യിൽ കിട്ടി, ആ ഒരു സന്ദർഭം, സമയം പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, ചിന്തിക്കുന്നേ ഇല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല. തീർച്ചയായും അതെന്താ, അത് നന്ദികേടാണ്. ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. എന്തിനാ റബീഉൽ മാസത്തിനെ വിശ്വാസികൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു? ആ പരിശുദ്ധ മാസത്തിനോട് വല്ലാത്തൊരു റെസ്പെക്റ്റ്, ബഹുമാനം. എന്താ കാരണം? അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തിന് മുഴുവനും, മനുഷ്യർക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ നിഅമത്തുകളിൽ അന്നിഅമത്തുൽ കുബ്ര, ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് കിട്ടിയ ഒരു മാസം, അല്ലെങ്കിൽ തരാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തൊരു മാസം നമ്മുടെ മുന്നിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടത്തോട് സ്നേഹം ഫറളായും വിശ്വാസിയുടെ കൽബിൽ ഉണ്ടാകണം. അതാണ് ദീൻ, സുന്നത്തല്ല. പുണ്യ ഹബീബിനോടുള്ള സ്നേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തോടുള്ള സ്നേഹം ഫറളാണ്, നിർബന്ധമാണെന്നാണ് ഉലമാക്കളുടെ ഇജ്മാ പറയുന്നത്. അപ്പോൾ തീർച്ചയായും വിശ്വാസികളുടെ മനോനുകരങ്ങളിൽ വല്ലാത്ത ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആവേശമുണ്ടാകും. ആ ഒരു സന്ദർഭത്തെ, ആ ഒരു മാസത്തിൻ്റെ ആദ്യ രാവിനെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി ഒരുങ്ങേണ്ട, അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ സകല കോരിശയും നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ വേണ്ടി അറിഞ്ഞു മനസ്സിലാക്കി ഒരുക്കി വെക്കേണ്ട പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ചില നന്മകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ മഹത്വം, അവിടുത്തെ ആദരവ് ഒരു വിശ്വാസിയുടെ മുന്നിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ഒരു വിശ്വാസി, ഒരു മുസ്ലിം, മുസ്ലിമായത് എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, കലിമത്തു തയ്യിബ, കലിമത്തുൽ ഉലിയ ഒരാൾ 1000 വട്ടം ഉരുവിട്ടു, 1 കോടി ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾ പ്രഖ്യാപിച്ചു, ഒരാൾ അതിൽ ഉറച്ചു വിശ്വസിച്ചു, അയാൾ മുസ്ലിമാകൂല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനം കൊണ്ട് ഒരാൾക്ക് മുഅഹിദാകാൻ കഴിയില്ല, വിശ്വാസിയാകാൻ കഴിയില്ല, മുസ്ലിമാകാൻ കഴിയില്ല. അതോടൊപ്പം എന്തു വേണം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവ് ബഹുമാനം, അവിടുത്തെ സ്ഥാനം മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ, അള്ളാഹു തെരഞ്ഞെടുത്ത, അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്ത, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്ത വലിയ മഹാൻ, അവിടുത്തെ ഏറ്റവും വലിയ ബഹുമാനം, അത് ഷഹാദത്തിലേക്ക് കൊണ്ടുവരാതെ പ്രിയപ്പെട്ടവരെ മുസ്ലിമാകാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ മുസ്ലിമീങ്ങളോട് അവിടുത്തെ ബഹുമാനം ആദരവ് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്ന് സാരം. മാത്രമല്ല, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പടയ്ക്കാൻ വേണ്ടി തീരുമാനം എടുത്തത് കൊണ്ടാണ്, പുണ്യ റസൂൽ ഉണ്ടായത് കൊണ്ടാണ്, അവിടെ നിന്ന് അല്ലാഹു പടയ്ക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് മാത്രമാണ് ഭൂമി ഉണ്ടായത്, മറ്റു ഗോളങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. മഹാരഥന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ വചനമായി പറയുന്നു, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, നബിയെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു ഫലക്കിനെയും ഒരു ഗോളത്തെയും ഭൂമിയടക്കം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ അവിടെ കിതാബിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രപഞ്ചലോകം മുഴുവനും പടയ്ക്കപ്പെടാൻ കാരണക്കാർ ആരാണ്? പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നുള്ളത് കൊണ്ടാണ് ഭൂമി ഉണ്ടായത്, അവിടെ നിന്നുള്ളത് കൊണ്ടാണ് ആകാശമുണ്ടായത്, അവിടെ നിന്നുള്ളത് കൊണ്ടാണ് താരാപഥങ്ങൾ ഉണ്ടായത്, അവിടെ നിന്നുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ഉണ്ടായത്. എ ടു സെഡ് എല്ലാം എല്ലാം ഉണ്ടാകാനുള്ള സബബാരാണ്? പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചലോകം മുഴുവനും ഞാൻ സൃഷ്ടിച്ചത്. ആ പ്രപഞ്ചലോകത്തിന് മുഴുവനും അങ്ങേ മനസ്സിലാക്കി കൊടുക്കുക, അതാണ് പ്രിയപ്പെട്ടവരെ ഇതിനകത്തുള്ള സിർറ്, രഹസ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ മുന്നിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗം പോലും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ സ്വർഗത്തെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാർ ആരാണ്? പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാ കലവാ ഖലഖതുൽ ജന്ന, അല്ലാഹു പറയുന്നതായി ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗലാ കലമാ ഖലഖതുൽ ജന്ന, നബിയെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തെ പടയ്ക്കുമായിരുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചലോകം മുഴുവനും മനോഹരമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കാൻ തീരുമാനിച്ചതുപോലും നബിയെ അങ്ങയെ പടയ്ക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, അങ്ങുള്ളത് കൊണ്ടാണ്, സബബായത് കൊണ്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പോലും ഇത്രയേറെ മഹത്വത്തോടെ എടുത്തു പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സമ്മാനമായി അവിടുത്തെ കിട്ടിയ മാസം റബീഉൽ മാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുള്ള ഓരോ നാടുകളും വീടുകളും പരിസരങ്ങളും ഒക്കെ തന്നെ മനോഹരമായ പുണ്യ ഹബീബിൻ്റെ അവദാനങ്ങളിലൂടെ, പുണ്യ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകളിലൂടെ, പുണ്യ ഹബീബിൻ്റെ മദഹകീർത്തനങ്ങളിലൂടെ, പുണ്യ ഹബീബിൻ്റെ മൗലിദ് പാരായണത്തിലൂടെ, പുണ്യ ഹബീബിൻ്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഓരോ നന്മകളിലൂടെയും അവിടുത്തെ ഓർക്കുകയും അവിടുത്തെ കിട്ടിയതിൻ്റെ പേരിലുള്ള വലിയ ശുക്ർ ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് വിശ്വാസികളൊക്കെ തന്നെ. അതിലേക്ക് നാം ഒന്ന് ചേരുക, നമ്മൾ നന്ദിയുള്ളവരാകുക, നമ്മൾ മഹബത്തുള്ളവരാകുക, നമ്മൾ സ്നേഹമുള്ളവരാകുക, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദ്യത്തെ ഒരുക്കം നടക്കേണ്ടത്. അവിടത്തോട് നമ്മൾ മഹബത്തുള്ളവരാകണം, സ്നേഹമുള്ളവരാകണം. അവിടത്തോട് സ്നേഹമുള്ള ഒരാൾക്ക് റബീഉലവ്വലിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ ട്രോളിയാലും, ഒരു വിശ്വാസിക്ക് റബീഉലവ്വലിൽ ഒന്നും ഇണ്ടാതെ ഈ നഅമത്ത് മുഴുവനും അന്നഅമത്തുൽ കുബറ, സ്വർഗം കിട്ടാൻ അടക്കം കാരണക്കാരനായ, സ്വർഗം പോലും പടയ്ക്കാൻ കാരണക്കാരനായ പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അല്ലാഹുവിൻ്റെ മഹ്ശറിൽ വരുമ്പോൾ നരകത്തിൻ്റെ അവകാശികളായ വ്യക്തികൾക്ക് പോലും അവിടുത്തെ ഒരു റക്കമെൻഡ് കൊണ്ട്, ശഫാഅത്ത് കൊണ്ട് അല്ലാഹു സ്വർഗം കൊടുക്കുന്ന ആ വലിയ മഹത്വമുള്ള സ്ഥാനമാനത്തെ ഒന്നും പറയാതെ, ഒന്നും ഇണ്ടാതെ ചെയ്ത് അള്ളാഹു ഇത്രയും നിഅമത്ത് ചെയ്തിട്ട് ഒന്നും കിട്ടാത്തതുപോലെ പിശുക്കനായി ജീവിക്കുക എന്ന് പറയുന്നത്, റബീഉലവ്വലിൽ ഒരു സന്തോഷം വരുത്താതിരിക്കുക എന്ന് പറയുന്നത്, റബീഉലവ്വലിൽ ഒരു മദഹകീർത്തനോ സ്വലാത്തോ ഒന്നും പാടി പറയാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാജയമാണ്.
അതിന് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ തൗഫീഖില്ലായ്മയാണ്. ഒരിക്കലും നമ്മൾ അത്തരം സങ്കോചിതമായ മനസ്സുകളുടെ ഉടമയായി മാറാൻ പാടില്ല. അള്ളാഹു നമുക്ക് അവിടുത്തെ ബഹുമാനവും ആദരവും എമ്പാടും ഉപയോഗപ്പെടുത്താനും കൽബ് നിറച്ച് പുണ്യ റസൂലിൻ്റെ സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു നടക്കാനും ആ സ്നേഹം കൊണ്ട് സ്വർഗം പ്രാപിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ഒരുങ്ങേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കോമൺ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കൽബിലെല്ലാം റബീഉൽ അവ്വൽ മാസത്തിനോട് ഒരു ആദരവ്, ബഹുമാനം, സ്നേഹം അത് ഉണ്ടാവണം, ഉണ്ടാകണം. അത് നിർബന്ധമാണ്, അത് ഉണ്ട്. നമ്മുടെ കൽബിൽ ആ സ്നേഹമുണ്ട്. നമ്മുടെ കൽബിൽ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിനോടൊരു മഹബ്ബത്ത്, ഒരു സ്നേഹം, ഒരു ആദരവ് വരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടയാളം? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കുഞ്ഞിനെ തന്നു, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുനിയാവിൽ വെച്ച് തന്നു. ആ തന്ന സന്ദർഭം, അല്ലെങ്കിൽ ആ തന്ന നിമിഷം ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വലിയ നിഅമത്തും വലിയ സന്തോഷവും വലിയ റാഹത്തുമാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും, അത് നന്ദിയുള്ള ഒരു അടിമയ്ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനോട് തുറന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനിൽ അനുവാദം തന്നിട്ടുള്ള മുഴുവൻ സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തി, മുഴുവൻ മേഖലയും ഉപയോഗപ്പെടുത്തി ആ ശുക്ര നന്ദി വിശ്വാസികൾ ബോധിപ്പിക്കണം. എന്നാൽ ലൈൻ ശക്കറത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു ശുക്ര ചെയ്തു, ഒരു നന്മ ചെയ്തു, നഅമത്ത് ചെയ്തു, ആ നഅമത്തിൽ നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാണോ, റെഡിയാണോ, ലഅസീദന്നക്കും, എന്നാൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് വാരിക്കോരി തരുന്നതാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയാൻ. വീണ്ടും നഅമത്തുകൾ ധാരാളം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹു ചെയ്ത നഅമത്ത്, റബീഉൽ അവ്വലിൻ്റെ നഅമത്ത്, ആ നഅമത്തുൽ കുബറ ഏറ്റവും വലിയ നഅമത്താണ്. ആ നഅമത്തിന് നന്ദി കാണിക്കുക. അള്ളാഹുവേ, നീ തന്നത് വല്ലാത്ത അനുഗ്രഹമാണ്, വല്ലാത്ത നഅമത്താണ് ചെയ്തത്. ആ പുണ്യ റസൂലിൻ്റെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ഖുർആനാണ് പറഞ്ഞത്, അവിടുത്തെ സ്വലാത്ത് വേണം, സലാമ് വേണം, അവിടെ നിന്ന് മദഹ് കീർത്തനങ്ങൾ വേണം, ആ നഅമത്തിൽ സന്തോഷിക്കണം. അവിടെ നിന്ന് കിട്ടിയ അള്ളാഹുവിൻ്റെ സമ്മാനത്തിൽ നിങ്ങൾ വലിയ സന്തോഷം, റാഹത്ത് പ്രകടിപ്പിക്കണം. ഖുർആൻ പറഞ്ഞതുകൊണ്ട് നിൻ്റെ ദീൻ അനുവാദം നിന്നിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ ഞാൻ അവിടത്തോടുള്ള സ്നേഹം കാണിക്കുകയാണ്. ഇതാണ് റബീഉൽ അവ്വൽ മാസത്തിൽ വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നന്മകളുടെയും അടിസ്ഥാനം ഇതാണ്. ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു തർക്കവും ഉണ്ടാവില്ല. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, റബീഉൽ അവ്വൽ മാസത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യണം, ബഹുമാനിക്കണം, ആദരിക്കണം. ആ മാസത്തിൽ നമുക്ക് ചെയ്തു നിന്ന അള്ളാഹുവിൻ്റെ നഅമത്ത്, ഏറ്റവും വലിയ നഅമത്ത്, അതിനെ നമ്മൾ നന്ദി കാണിക്കണം. കൽബ് തുറന്ന് അള്ളാഹുവിനോട് നന്ദി പറയണം, നന്ദി പറയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, വിശ്വാസി വിശ്വാസിനികളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, ഉമ്മ ഉപ്പമാരോട് പ്രധാനപ്പെട്ടൊരു വിഷയം സൂചിപ്പിക്കുകയാണ്. അത് കൽബിൽ തൊട്ടുകൊണ്ട് ഞാൻ പറയാം. ഈ മാസം കയറി, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം കയറി വരുമ്പോൾ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളും കീർത്തനങ്ങളും അവിടുത്തെ മനോഹരമായ മഹത്വങ്ങളുടെ പടപ്പാട്ടുകളും വിശ്വാസികളെമ്പാടും നടത്തും. മൗലിദുകൾ പാരായണം ചെയ്യും. അവിടത്തിൻ്റെ പേരിൽ ഭക്ഷണ വിതരണം നടക്കും. കുട്ടികൾക്ക് സന്തോഷങ്ങൾ, മധുരങ്ങൾ വിതരണം ചെയ്യും. വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ മഹല്ലത്തുകളിൽ ഘോഷയാത്രയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവദാന കീർത്തനങ്ങൾ പാടിപ്പറയാൻ തുടങ്ങും. അങ്ങനെ ദീൻ അനുവാദം നിന്നിട്ടുള്ള എല്ലാ മേഖലകളിലും വിശ്വാസികൾ ആ ശുക്ർ നന്ദി കാണിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ നിർഭാഗ്യകരമെന്ന് പറയത്തക്കവണ്ണം, അതിനിടയിൽ ഒരു ഭാഗ്യക്കേട്, അല്ലെങ്കിൽ തൗഫീഖില്ലായ്മ എന്ന് പറയാം. അതും പറഞ്ഞാൽ പോലെ ഒന്നുകൂടെ കയറി പറയണം, ഏറ്റവും വലിയ നാശം, അപകടം, ഏറ്റവും വലിയ ഹലാക്ക് എന്ന് പറയാൻ പറ്റും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നഅമത്തിൽ. ആ നഅമത്ത് കിട്ടിയതിൽ പ്രത്യേക സന്തോഷമൊന്നും വേണ്ട, അത് പാടില്ല, അത് അനാചാരമാണ്, അത് അന്ധവിശ്വാസമാണ്, അതൊരിക്കലും ദീനിൽ പാടില്ലാത്തതാണ്, അത് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് മറുപുറത്ത് ചർച്ചകൾ നടക്കുമ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വസ്വാസുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ നമ്മുടെ ഫോണിലേക്കൊക്കെ വരും.
അതുമായി ബന്ധപ്പെട്ട പല വിശ്വാസികളും പ്രശ്നങ്ങളും തർക്കങ്ങളും നമ്മൾ അതിൽ ടച്ച് ചെയ്യാൻ പോലും പാടില്ല. വെറുതെ എന്ന് കേട്ടു നോക്കാം ഇയാൾ എന്താ പറയുന്നത് എന്ന് കേട്ടു നോക്കാൻ തന്നെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഉമ്മത്ത് മുഴുവനും പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുമ്പോൾ ആദരിക്കുമ്പോൾ സ്വലാത്തിൻ്റെ മദഹിൻ്റെ അപദാന കീർത്തനങ്ങളുടെ പടപ്പാട്ട് പാടുമ്പോൾ അതിനിടയിൽ വരുന്ന അവശബ്ദങ്ങൾ നമ്മൾ കാതുകൊടുക്കാൻ പാടില്ല, കണ്ണുകൊടുക്കാൻ പാടില്ല. അത്തരം തർക്കങ്ങളിൽ നമ്മൾ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആഫത്താണ്, അപകടകരമാണ് എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബീഉൽ അവൽ മാസം വരുന്ന ബുധനാഴ്ച മഗ്രിബ് വാങ്ങോടെ പിറ കണ്ടു, ആദ്യ രാവ് കടന്നു വന്നു എന്ന് വിവരം കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എല്ലാ മാസത്തിൻ്റെ തുടക്കവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ദുആയാണ്. എല്ലാ മാസവും വേണം മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ മാസത്തിൻ്റെ മുഴുവൻ ഖൈറും സലാമത്തും റുഷ്ദും ചോദിച്ചുകൊണ്ടുള്ള ഒരു ദുആയാണ്. പ്രത്യേകിച്ച് ഈ ദുആ നമ്മളെ പഠിപ്പിച്ചു തന്ന ഇത് ആരുടെ സുന്നത്താണ്? പുണ്യ റസൂലിൻ്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കം ആദ്യ രാവിൽ വിശ്വാസികൾ കൽബ് തുറന്ന് അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചൊല്ലേണ്ട ദിക്റാണ്. അപ്പോൾ ഇത് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സുന്നത്ത് അല്ലെങ്കിൽ അവിടുത്തെ ദുആ, ആ ദുആ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ചെയ്യാൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അവിടുത്തെ ഏറ്റവും വലിയ സമ്മാനം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നല്ലോ. പുണ്യ നബിയെ തന്നെ സമ്മാനമായി തന്നു. ആ നബിയെ സമ്മാനമായി കിട്ടിയ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ മാസത്തിൻ്റെ ആദ്യ രാവിൽ അവിടുത്തെ സുന്നത്തുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ ഹയാത്താക്കേണ്ടത്. ഇത് ഈ രാവിൽ മാത്രമല്ല, ഏതു മാസങ്ങളിലും ആത്മാർത്ഥമായി ചെയ്യേണ്ട ആദ്യ രാവിൽ ചെയ്യേണ്ടത് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ആ സുന്നത്തിനെ പരിഗണിക്കും വിശ്വാസികളെമ്പാടും. പരിഗണിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടു ആദ്യ രാവായി എന്ന് മീഡിയയിലൂടെയും മറ്റൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ദിക്റാണ്, ഈ ഒരു ദുആയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു മഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ ഹിലാല റുസ്തിം വഖൈർ അമന്തു ബില്ലാഹി അല്ലദി ഖലഖക് അമന്തു ബില്ലാഹി അല്ലദി ഖലഖക് അമന്തു ബില്ലാഹി അല്ലദി ഖലഖക് അൽഹംദുലില്ലാഹി അല്ലദി ദഹബ ബിശ്ശഹരി സഫർ വജാഅ ബിശ്ശഹരി റബീഉൽ അവ്വൽ. ഈ പരിശുദ്ധമായ ദിക്ര്, ഈ ദുആ വിശ്വാസികൾ റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ രാവിൽ പ്രഖ്യാപിക്കുക വഴി തീർച്ചയായിട്ടും എന്താ കിട്ടാൻ പോകുന്നത്? ആ ദുആ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ അള്ളാഹു എന്താ തരാൻ പോകുന്നത്? ഈ ഒരു റബീഉൽ അവ്വലിൻ്റെ മാസം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈമാൻ സലാമത്താക്കി കാമിലാക്കി തരും. ഈമാൻ കാമിലാവുക, അതാണല്ലോ അടിസ്ഥാനം, സ്ട്രക്ചർ അതാണല്ലോ, ഈമാൻ പൂർണ്ണമാവും. അതേപോലെ തന്നെ സലാമത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാമത്ത് ഉണ്ടാവും, രക്ഷയുണ്ടാവും. ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, വലിയ രോഗങ്ങൾ, അപകടങ്ങൾ, എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേക കാവൽ സലാമത്ത് നമുക്ക് പ്രദാനം ചെയ്യും. പിന്നെയോ നമ്മുടെ കൽബിലേക്ക് ഈമാനിൽ പുഴുക്കുത്തുണ്ടാകുന്ന, ഈമാനിൽ വസ്വാസികളുണ്ടാകുന്ന ഒരു നിലക്കും പ്രിയപ്പെട്ടവരെ ദുർചിന്തകളും വസ്വാസികളും ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഹിദായത്തിൻ്റെ, റുസ്തിൻ്റെ മാർഗം, സന്മാർഗം നമുക്ക് തെളിഞ്ഞു വരും. ആ ഒരു മാർഗമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. മാത്രമല്ല ഈ പരിശുദ്ധമായ മാസം കൊണ്ടുവന്ന് തന്നതിൽ അൽഹംദുലില്ലാ എന്ന് കൽബ് തുറന്ന് വിശ്വാസി പറയാം. പുണ്യ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ് പ്രവേശിച്ചാൽ പോലും വിശ്വാസികൾ പറയേണ്ടത് അൽഹംദുലില്ലാ ഉണ്ടോ? ഈ പരിശുദ്ധ മാസം കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. ഇങ്ങനെ പറയൽ സുന്നത്താണെന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പറയുന്നത്. അപ്പോൾ ഈ ദുആ നമ്മൾ പരിഗണിച്ചു കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സൂറത്തുൽ മുൽക്ക് പാരായണമാണ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് 3 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന ഒരു കുഞ്ഞ് അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. സാധാരണ ഇവിടെ എല്ലാ രാത്രിയും ഓതാറുള്ളവരാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ ഒന്നുകൂടെ അറിയണം. എല്ലാ മാസത്തിൻ്റെയും ആദ്യ രാവിൽ അത് സുന്നത്ത് കൂടെയാണ്. എല്ലാ രാത്രിയും ഓതുന്ന ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് പോയാൽ പോരാ, പ്രത്യേകം ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ രാവിൽ നമ്മൾ ഓതിയിരിക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ ഈ പരിശുദ്ധമായ സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പരിശുദ്ധ സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഓർമ്മയുടെ മാസല്ലേ റബീഉൽ അവ്വൽ.
അപ്പോൾ നമ്മൾ ഒട്ടും വിട്ടുകളയരുത്. തീർച്ചയായും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എന്തതിൻ്റെ ഗുണം? മഹാന്മാരായ ഉലമാക്കൾ, മഹത്തുക്കളായ അയിമത്തുകൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ താഴ്ഭാഗത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ സൂറത്ത് തലാഥൂനായ 30 ആയത്തുകളാണ്. ഒരു ആയത്ത് ഒരു ദിവസത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുഴുവനും 30 ദിവസവും ഓരോ ആയത്തുകൾ ഈ മനുഷ്യന് സലാമത്താണ്, ഈ മനുഷ്യന് ബർക്കത്താണ്, ഈ മനുഷ്യന് റാഹത്തായിട്ട് ഓരോ ആയത്തുകളും ഈ മനുഷ്യന് ഗുണമായിട്ട് നെഫ്റ്റുള്ളതായിട്ട് നിലനിൽക്കും. അതുകൊണ്ടാണ് പ്രത്യേകം മാസത്തിൻ്റെ തുടക്കം ഇത് ഓതണം എന്ന് പറയുന്നത് എന്ന് ഉലമാക്കൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുരുഷണ്ട് എല്ലാ രാത്രിയിലും സൂറത്തുകൾക്ക് പാരായണം ചെയ്താൽ അവർക്ക് ജീവിതം മാത്രമല്ല സന്തോഷം, അവിടെ മരണം സന്തോഷമാണ്, അവിടെ ഖബർ സന്തോഷമാണ്. ശിക്ഷയുടെ അദാബിൻ്റെ മലക്കുകളെ അവരുടെ കബറിലേക്ക് പറഞ്ഞുവിടില്ല, അവർക്ക് പ്രവേശനമില്ല. സൂറത്തുൽ മുൽക്ക് അവരെ തടഞ്ഞു വെക്കും. സൂറത്തുൽ മുൽക്ക് ഒരാൾ പതിവായിട്ട് പാരായണം ചെയ്യുന്നുണ്ടോ അത് എന്തിൻ്റെ വിശാരത്താണെന്നറിയോ? ഞാൻ പതിവായിട്ട് ഓന്നുന്നുണ്ട്, ഞാൻ വലിയ കേമനാണ്, കേമത്തിയാണ് എന്ന് വിചാരിക്കാനല്ല ഈ പറയുന്നത്. എന്നാലും അത് മുടങ്ങാതെ പാരായണം ചെയ്യാൻ നമ്മുടെ മനസ്സിൽ താല്പര്യമുണ്ടോ? നഷ്ടപ്പെട്ട് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അത് കള്ളാ വീട്ടി ഓതും, പിറ്റേ ദിവസം പകൽ ഓതും, അല്ലെ അടുത്ത ദിവസം ഓതും. അങ്ങനെ സൂറത്തുൽ മുൽക്കുമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ജീവിതം നന്നാവുമെന്ന് മാത്രമല്ല, പുഞ്ചിരിച്ച് സന്തോഷത്തോടെ കബറി കിടക്കാം. ഇതിനൊക്കെ ഭാഗ്യമുള്ളവർക്കേ സൂറത്തുൽ മുൽക്ക് ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. അത് സുന്നത്താണ് എല്ലാ രാത്രിയും, പ്രത്യേകിച്ച് അവിടെ സുന്നത്താണ് ഒരു മാസത്തിൻ്റെ തുടക്കത്തിന് ആദ്യ രാവിൽ. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ടത് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണമാണ്. പിന്നെ സാധാരണഗതിയിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആ മാസം കയറി വന്നാൽ, ആ മാസത്തിൻ്റെ ആദ്യത്തെ പിറ കണ്ട് ആദ്യ രാവ് കയറി വന്നാൽ, മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ തന്നെ, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പൂർവീകരും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നന്മ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കൂടുതൽ പെരിപ്പിക്കുകയാണ്. സ്വലാത്ത് എപ്പോഴും കോമണായിട്ട് എല്ലാവർക്കും പുണ്യം കിട്ടുന്നൊരു സുന്നത്താണ്. ആ സ്വലാത്ത് നിർബന്ധമായി ഫറളായി നിസ്കാരത്തിലടക്കം ചൊല്ലേണ്ട ബാധ്യത വിശ്വാസിക്ക് അല്ലാഹു വെച്ചിട്ടുണ്ട്. മറ്റൊരു പുണ്യത്തിനും കടപിടിക്കാൻ കഴിയാത്ത പുണ്യമുള്ള കർമ്മമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് പോലെ മറ്റൊരു അമലുമില്ല. സ്വലാത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സ്വലാത്ത് ഒരിക്കലും മർദൂദാകൂല, സ്വീകരിക്കപ്പെടാതെ പോകില്ല. സ്വലാത്തിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ചൊല്ലിയാൽ അത് മക്ബൂലാണ്, അത് സ്വീകരിക്കപ്പെടുന്നതാണ്, തള്ളിക്കളയില്ല. എന്തിനാ ചൊല്ലിയത് എന്ന് പോലും നോക്കില്ല. സ്വലാത്ത് ചൊല്ലിയോ തീർച്ചയായും അത് സ്വീകരിക്കപ്പെടും, അത് തള്ളിക്കളയില്ല. ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം 10 സ്വലാത്താണ് തിരിച്ചു തരാൻ പോകുന്നത്. അല്ലാഹുവിൻ്റെ 10 സ്വലാത്ത്, അല്ലാഹുവിൻ്റെ ഒരു സ്വലാത്തിൻ്റെ പവർ എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ച ലോകത്ത് മുഴുവൻ സൃഷ്ടികളും അമൽ ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം ഉണ്ടല്ലോ, ഒരു കൂലി ഉണ്ടല്ലോ, ആ കൂലിയേക്കാൾ വലിയ കൂലിയാണ് അള്ളാഹുവിൻ്റെ ഒരു സ്വലാത്ത് കിട്ടാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അങ്ങനെ 10 സ്വലാത്താണ് ഒരു സ്വലാത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ് കടന്നത് മുതൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കും സ്വലാത്ത്. എപ്പോഴും വേണം സ്വലാത്ത്. പ്രത്യേകിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന കർമ്മം പറയാൻ, എന്താ കർമ്മത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫായിദ എന്താ, അതിൻ്റെ ഫലം എന്താ? അള്ളാഹുവിൻ്റെ സ്വലാത്ത് കിട്ടുന്ന വലിയ പോരിശ ബഹുമാനം കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണ് പ്രിയപ്പെട്ടവരെ അതിലൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക തന്നെ വേണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സമ്മാനം തന്ന ആ ശുക്ര നമ്മൾ ബോധിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കാണിക്കുക. അള്ളാഹു എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. യാ അയ്യുഹല്ലദീൻ ആമനു, ഈമാൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അവിടെ തന്നെ മേൽ സ്വലാത്തും സലാമും ചെല്ലണം. ഉണ്ടോ ഇത്? അള്ളാഹുവിൻ്റെ മേൽ ഒരു വിശ്വാസി പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ്. അവിടുത്തെ സമ്മാനം കിട്ടിയ മാസത്തിൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് പ്രത്യേകം പരിഗണിക്കുന്നു വിശ്വാസികൾ. അതാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അള്ളാഹു ബോധം തന്നിട്ടുണ്ടല്ലോ, ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ആലോചിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ എമ്പാടും നന്മയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി സ്വലാത്ത്, കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് നമുക്ക് മദീനയിലേക്ക് കൊടുത്തേക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നാലാമത് വിശ്വാസികളായി നമ്മളൊക്കെ പരിഗണിക്കേണ്ടത്, പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ് മുതൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള അപദാനങ്ങൾ, കീർത്തനങ്ങൾ, മദ്ഹുകൾ, അവിടുത്തെ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ വലിയ സ്ഥാനമാനങ്ങളുടെ മദഹ് കീർത്തനങ്ങൾ, അവിടുത്തെ മഹത്വം പറയാം, മദഹ് പറയാം, അത് തീർച്ചയായിട്ടും നമ്മൾ പാടിപ്പറയുക തന്നെ വേണം. അതിന് ഖുർആനിൻ്റെ കൃത്യമായ പിൻബലമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ അപദാനം അവിടുത്തെ മൗലിദ്, അവിടുത്തെ പ്രകീർത്തനം, ആദ്യം പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവാണ്. ആദ്യം അത് കാണിച്ചു തന്ന് വിശുദ്ധമായ ഖുർആനിലൂടെയാണ്. അല്ലാഹു തന്നെ പുണ്യ ഹബീബിന്റെ മഹത്വം പറയാ, മദ്ഹ് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് പറയാ, സ്വഹാബത്ത് അവിടെ നിന്ന് മൗലിദ് പാരായണം. അവിടുത്തെ ഫേസ് ടു ഫേസ്, നബിതങ്ങൾ പുറത്തു പോകുമ്പോൾ ഇവിടെ പാടി പറയല്ല, മൗലിദ് എവിടെയാ സ്വഹാബത്ത് പാടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രസൻസിൽ പുണ്യ ഹബീബിരിക്കുമ്പോൾ അവിടുത്തെ മദഹികൾ പാടി പറയുകയാണ്. അതിനുവേണ്ടി മദീനപ്പള്ളിയിൽ ഒരു പ്രത്യേകമായ സ്റ്റേജും സൗകര്യങ്ങളും, എവിടെ മദീനപ്പള്ളിയിൽ മിമ്പർ, രണ്ട് മിമ്പറാണ് മദീനപ്പള്ളിയിലുള്ളത്, ഒന്ന് ഖുത്ബ ഓതാനുള്ളതും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപദാനങ്ങൾ, കീർത്തനങ്ങൾ, മദഹ്, മൗലിദ് പാടാൻ മറ്റൊരു മിമ്പർ. എവിടെ? മദീനപ്പള്ളിയിൽ. എവിടെ എൻ്റെ ഹദീസ്? എവിടെ ഇല്ലാത്ത ഹദീസ്? ഇമാം ബുഖാരി തങ്ങളടക്കം കൊണ്ടുവന്ന ഹദീസിൽ കാണാം. അത്രയേറെ പ്രഗത്ഭമാണ് മദഹ് എന്ന് പറയുന്നത്. എന്തതിൻ്റെ ഫീഡ്ബാക്ക്? ഒരു മദഹ് മൗലിദ് അതിൻ്റെ ഒരു വരി പാടി പറഞ്ഞു, ഒരു ഉമ്മ ഉപ്പ വീട്ടിലിരുന്നിട്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിലിരുന്നിട്ട്, കച്ചവട സ്ഥലത്തിരുന്നിട്ട്, വാഹനത്തിലിരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് പാടി പറഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ബറക്കത്ത് കൊണ്ട് നിറയ്ക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകനായ മലക്കുകളെ അങ്ങോട്ട് പറഞ്ഞേക്കും, ആ മലക്കുകളുടെ ദുആ കിട്ടും. അവിടെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും പ്രത്യേകമായ ദുആയും ആ കുടുംബക്കാർക്കും ചൊല്ലുന്നവർക്കും അള്ളാഹു വകവച്ചു കൊടുക്കുമെന്ന് യോഗ്യരായ ഗഡ്സുള്ള ഉലമാക്കൾ കറതീർത്തു പറഞ്ഞിട്ടുണ്ട്, കറതീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് അത്ര പൊരിശുള്ളത് കൊണ്ടാണ് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആലനു പുണ്യ ഹബീബിൻ്റെ മുന്നിൽ വെച്ച് ആ ക്രമം ചെയ്തത്. ആ കർമ്മം അവിടുത്തെ മൗലിദ് മാല പാടി, അവിടുത്തെ മൗലിദ് മദഹ് കീർത്തനങ്ങൾ മുഖത്ത് നോക്കി പാടി പറയുന്ന സ്വഹാബത്തിന് അവിടുത്തെ മേൽമുണ്ട് എടുത്തു കൊടുത്തുകൊണ്ട് ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് സ്വഹീഹായ ഹദീസിൽ, തർക്കില്ലാത്ത ഹദീസിൽ കാണാം. ഇതുകൊണ്ടാണ് ഈ ഉമ്മത്ത് പ്രിയപ്പെട്ടവരെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ മദഹകളെമ്പാടും ഈ മാസത്തിൽ, റബീഉൽ മാസത്തിൽ ആദ്യ രാവ് മുതൽ വിശ്വാസികൾ സജീവമായി നടത്തണം, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുകൂടെ ഊർജത്തോടുകൂടെ ആകണം, ഒന്നുകൂടെ ആക്റ്റീവാകണം എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, പുണ്യ റബീഉൽ മാസത്തിൻ്റെ ആദ്യ രാവ് കടന്നത് മുതൽ ഈ ഒരു മാസക്കാലം സജീവമായി നടക്കുന്നതും നടക്കേണ്ടതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാലോകർക്ക്, സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് നബി തങ്ങൾ അങ്ങനെയായിരുന്നില്ലേ, ഇങ്ങനെയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ശരിയായ നിലക്ക് പുണ്യ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മാലോകർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് റബീഉലവ്വലിൻ്റെ ഓരോ ആഘോഷത്തിലൂടെയും റാലി അടക്കമുള്ള ഓരോ പ്രവർത്തനത്തിലൂടെയും വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ മുഴുവൻ കാവൽപ്പടന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയാൻ വേണ്ടി ഒരു ഒരു സന്ദർഭം, ഒരു മൂമെൻറ്റ് അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. നബിതങ്ങൾ ഇങ്ങനെയായിരുന്നു, നബിതങ്ങൾ വീട്ടിലിങ്ങനെയായിരുന്നു, ഭാര്യമാരോട് ഇങ്ങനെയായിരുന്നു, മക്കളോട് ഇങ്ങനെയായിരുന്നു, നാട്ടിലിങ്ങനെയായിരുന്നു, യാത്രയിലിങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംസാരിച്ചത് ഇങ്ങനെയാണ്, അവിടുന്ന് ചിരിച്ചത് ഇങ്ങനെയാണ്, നടന്നത് ഇങ്ങനെയാണ്, എല്ലാം എ ടു സെഡ് ഈ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ ഒരു നേതാവിനും പറയാൻ പറ്റാത്ത തരത്തിൽ ലോകത്ത് ആരെല്ലാം വന്നിട്ടുണ്ടോ, ഏത് നേതാക്കളെടുത്ത് പരിശോധിച്ചോളൂ, ജീവിതത്തിൻ്റെ എ ടു സെഡ് റെക്കോർഡാക്കപ്പെട്ടിട്ടുള്ള ഇങ്ങനെയൊരു മഹാനെ ലോകത്ത് കാണാൻ കഴിയില്ല, ലോകർക്ക് കാണാൻ കഴിയില്ല. അത്രയേറെ കൃത്യമായി ജീവിച്ച് ആ ജീവിതം മുഴുവനും റെക്കോർഡായിട്ടുള്ള ജീവിതം, മാതൃകയായി പഠിക്കാൻ കഴിയുന്ന മനോഹരമായ ജീവിതം, ആ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് സമൂഹത്തിന് കഴിവിൻ്റെ പരമാവധി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാസം കൂടെയാണ്. അപ്പോൾ പരിശുദ്ധമായ റബീഉൽ മാസം വരുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷം, റാഹത്ത്, ആ ഒരു മഹബത്ത് എന്താ അതുകൊണ്ട് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വെച്ചാൽ അല്ലാഹുവിൻ്റെ മഹബത്ത് കിട്ടും, പുണ്യ റസൂലിൻ്റെ മഹബത്ത് കിട്ടും. ഈ മാസത്തിൽ വിശ്വാസികൾ നടത്തുന്ന പ്രത്യേകമായ സ്വലാത്ത് എന്തതിൻ്റെ കൂലി നമ്മൾ പറഞ്ഞതാണ്, മദഹ് ചൊല്ലിയാൽ കിട്ടുന്ന കൂലി എന്താണ്? മാത്രമല്ല ഈ പരിശുദ്ധമായ മാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ പറയുന്നതിലൂടെ, അവിടുത്തെ പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ മാസത്തിൻ്റെ ആദ്യ രാവിൽ നമ്മൾ പരിഗണിച്ച് ചെയ്യേണ്ട, പ്രത്യേകം ചൊല്ലേണ്ടതാണ് പരിശുദ്ധമായ ദിക്റും അതോടൊപ്പം സൂറത്തുൽ മുൽക്ക് പാരായണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പഠിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ സഫർ മാസത്തിൻ്റെ ഈ അവസാനത്തെ മൊമെൻറ്റിൽ നമ്മുടെ തെറ്റുകളെല്ലാം അള്ളാഹു മാപ്പ് നൽകി എല്ലാ നന്മകളും പരിപൂർണമായി കബൂൾ ചെയ്ത് റാഹത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ പരിശുദ്ധമായ റബീഉൽ മാസത്തിലേക്ക് ചേരാനും ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ മദഹികൾ അവിടുത്തെ മൗലിദ് അവദാന കീർത്തനങ്ങൾ പാടിപ്പറയാനും അവിടുത്തെ ജീവിതശൈലി സമൂഹത്തിന് വിളംബരം ചെയ്തു കൊടുക്കാനും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സർവോപരി അവിടുത്തെ സുന്നത്ത് ജീവിതത്തിലെമ്പാടും കൃത്യമാക്കാനും ദായിമാക്കാനും അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങളെല്ലാം അള്ളാഹു നീക്കട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദുആ ഏറ്റെടുക്കാൻ പോലും ഉള്ള പവറില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, എല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, റഹീമായ കരുണയുള്ള കൃപയുള്ള റബ്ബേ, അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നടത്തി തരണം. ആരുടെ കാര്യവും ഞങ്ങൾക്ക് ഏൽക്കാൻ പറ്റില്ല, ഞങ്ങളുടെ സ്വന്തത്തിൻ്റെ കാര്യം പോലും ഏൽക്കാൻ നിങ്ങൾക്ക് കൂവത്തില്ല, കഴിവില്ല. നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളെ ഏൽപ്പിച്ച എല്ലാ ദുആവസിയത്തുകളും റബ്ബേ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ അവർക്കും ഞങ്ങൾക്കും എല്ലാ ഖൈറും നൽകുകയും ശറിൽ നിന്ന് കാവൽ നൽകുകയും മുറാദുകൾ ഹാസിലാക്കി തരികയും പടച്ചുവനെ നീ ഞങ്ങളെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിന്റെ അഹലുകാരാക്കി തെരഞ്ഞെടുക്കുകയും ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. Thank you.